നമസ്കാരം. സി പി എമ്മിൽ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന നേതാക്കളിൽ ഒരാളാണ് ജി സുധാകരൻ. പാർട്ടിയുടെ പല നയങ്ങളെയും വെട്ടിത്തുറന്ന് പറയുകയും അത് പാർട്ടിക്ക് യോജിച്ചതല്ല എന്ന് ശക്തമായി വാദിക്കുകയും ചെയ്യുന്ന നേതാക്കളിൽ ഒരാൾ കൂടിയായ ഒരാളായ ജി സുധാകരൻ പലപ്പോഴും പിണറായി വിജയനെതിരെ ശക്തമായ നിലപാടുകളും എടുക്കാറുണ്ട്. പാർട്ടിയിൽ വ്യക്തിപൂജ വച്ചുപിടിപ്പിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് എന്ന് പല പ്രാവശ്യം അദ്ദേഹം പറയുകയുണ്ടായി. ഇതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് പല ആക്ഷേപങ്ങളും പല വിമർശനങ്ങളും നേരിടേണ്ടി വന്നപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ ജി സുധാകരൻ രാജിവെച്ചൊഴിയും എന്ന പേരിൽ പല വാർത്തകളും കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ ഉണ്ടായി. എന്നാൽ പാർട്ടിയെ ശുദ്ധീകരിക്കുക മാത്രമാണ്, പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുകയല്ല തൻ്റെ ലക്ഷ്യമെന്നും പാർട്ടിയെ നവീകരിച്ച് ശുദ്ധീകരിച്ച് കൊണ്ടുവരിക എന്നത് മാത്രമാണ്, അതുകൊണ്ട് തന്നെയാണ് താൻ ഇത്തരം ന്യായവാദങ്ങളുമായി മുന്നോട്ട് വരുന്നത് എന്നുമാണ് ജി സുധാകരൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും ഒരു ചാനലിന് അനുവദിച്ച അഭിമുഖത്തിൽ പാർട്ടിക്കെതിരെയും പാർട്ടിയിലെ ചില നേതാക്കൾക്കെതിരെയും ശക്തമായ വാദങ്ങളുമായിട്ടാണ് ജി സുധാകരൻ വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം കരുവന്നൂർ വിഷയത്തിലെ അദ്ദേഹത്തിൻ്റെ നിലപാട് തന്നെയാണ്. കരുവന്നൂരിൽ വലിയ തോതിൽ ക്രമക്കേട് സംഭവിച്ചിട്ടുണ്ട്. താൻ സഹകരണ മന്ത്രിയായിരുന്ന ആളാണല്ലോ, തനിക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ വിവരമുണ്ട്. പക്ഷേ ആരാണ് തെറ്റ് ചെയ്തത് എന്ന് കണ്ടുപിടിക്കേണ്ടത് താനല്ല, അത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പി രാജീവിനെതിരെയും എ സി മൊയ്തീനെതിരെയും ശക്തമായ അന്വേഷണം നടത്തുക തന്നെ വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ സി പി എമ്മിൽ ഇപ്പം അടുത്ത കാലത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ വ്യക്തിപൂജകളെക്കുറിച്ചും അദ്ദേഹം കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. അതായത് വ്യക്തിപൂജകൾ ഇ എം എസിനെയും എ കെ ജിയെയും ഒക്കെ ആരാധിച്ചു വന്നവനാണ് താൻ. പക്ഷേ താൻ ഒരാളെയും വ്യക്തിപൂജ നടത്തിയിട്ടില്ല. അത്തരം ഒരു വ്യക്തിപൂജ ഒരിക്കലും സി പി എം അംഗീകരിക്കുന്ന ഒരു കാര്യവുമല്ല. അതുകൊണ്ട് തന്നെ പി ജെ ആർമിയെക്കുറിച്ച് ഈ ചാനലിൻ്റെ അഭിമുഖ കർത്താവ് ചോദിച്ചപ്പോൾ പി ജെ ആർമിയോ, അങ്ങനത്തെ ഒരു ആർമി പോലും ഇല്ല എന്നും അത് മാധ്യമ സൃഷ്ടിയാണ് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ പിണറായി വിജയനെ പോലും വ്യക്തിപൂജ നടത്തുന്നവർ ഇല്ല, അതൊക്കെ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. ചിലപ്പോൾ അദ്ദേഹമൊക്കെ പല ത്യാഗങ്ങളിലൂടെയും കടന്നു വന്ന നേതാവാണ്, അതുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹം മുഖ്യമന്ത്രിയായി ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ വ്യക്തിപൂജയൊന്നും ഉണ്ട് എന്നൊന്നും ആരും പറയേണ്ട കാര്യമില്ല എന്ന് പിണറായി വിജയനെ ഒന്ന് തലോടിക്കൊണ്ട് തന്നെയായിരുന്നു ജി സുധാകരൻ്റെ സംസാരം. അതുപോലെ മറ്റേ ജി സുധാകരൻ ഏറ്റവും കൂടുതൽ കടന്നാക്രമിച്ചത് തൻ്റെ തട്ടകത്തിലെ തന്നെ മറ്റൊരു ഇപ്പോഴത്തെ മന്ത്രിയായ സജി ചെറിയാനെതിരെയാണ്. എം ഡിയെക്കുറിച്ച് താൻ ഒരു വാക്ക് പറഞ്ഞപ്പോൾ എം ഡി പഠിപ്പിക്കാൻ ആരെയും പഠിപ്പിക്കാൻ വരണ്ട, തങ്ങളൊക്കെ മാർക്സിസം ശരിക്കും പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് കമ്മ്യൂണിസത്തെക്കുറിച്ചും മാർക്സിസത്തെക്കുറിച്ചും ഒന്നും തങ്ങളെ പഠിപ്പിക്കേണ്ട എന്ന ഒരു നിലപാടാണ് താൻ എടുത്തത് എന്നും, അല്ലാതെ എം ഡി പഠിപ്പിക്കാൻ വരണ്ട എന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നും പറയുകയും അത് മാറ്റിപ്പറഞ്ഞത് ആദ്യം തൻ്റെ തന്നെ പാർട്ടിയിലുള്ള ഒരു നേതാവാണ് സജി ചെറിയാനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സജി ചെറിയാനെ കിട്ടാവുന്നിടത്തൊക്കെ ചൊറിയുകയും സജി ചെറിയാനെതിരെ ശക്തമായ ആക്രമണം നടത്തുകയും ചെയ്യുന്ന നേതാക്കളിൽ ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ പുതുമയൊന്നും കാണാൻ കഴിയുകയുമില്ല. മറ്റൊരു നേതാവ്, അതായത് ജി സുധാകരൻ എടുത്തു പറഞ്ഞ മറ്റൊരു നേതാവ് കെ കെ ശൈലജ ടീച്ചറാണ്. ശൈലജ, കെ കെ ശൈലജയ്ക്ക് ഇപ്പോൾ ആത്മകഥ എഴുതേണ്ടതായ യാതൊരു അനുഭവവും ഇല്ല എന്നും, ജീവിത അനുഭവമില്ലാത്തവരും പോലീസിൻ്റെ ഒരു ലാത്തിയടി പോലും ഏൽക്കേണ്ടി വന്നിട്ടില്ലാത്തവരും ആത്മകഥ എഴുതുന്നത് അംഗീകരിക്കപ്പെടാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നുമാണ് അദ്ദേഹം കെ കെ ശൈലജയുടെ ആത്മകഥയെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞത്. ജീവിതത്തിൽ ത്യാഗങ്ങളോ അസാമാന്യതകളോ ഉള്ളവരാണ് സാധാരണയായി ആത്മകഥ എഴുതുന്നത്. എന്നാൽ ഈ ഇത്തരം ചില ആളുകൾ ആത്മഹത്യ 2-3 വർഷം ജീവിച്ചു കഴിയുമ്പോഴേക്കും ആത്മഹത്യയുമായി രംഗത്ത് വരുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും ജി സുധാകരൻ ഈ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. മറ്റൊന്ന് മുസ്ലിം ലീഗിനെതിരെ ഉള്ള കടന്നാക്രമണമാണ്. അതായത് മുസ്ലിം ലീഗും സി പി എമ്മിലേക്ക് വരുന്നു എന്നുള്ള വാർത്തകൾക്കെതിരെയാണ് അദ്ദേഹം ശക്തമായി പ്രതികരിച്ചത്. സി പി എം മുസ്ലിം ലീഗിന് ഇപ്പോൾ സി പി എമ്മിലേക്ക് വരേണ്ടതായ യാതൊരു സാഹചര്യവുമില്ല. കാരണം സി പി എമ്മിന് മുസ്ലിം ലീഗിനെ അംഗീകരിക്കേണ്ടതായ കാര്യവുമില്ല. സി പി എം മുസ്ലിം ലീഗ് വളർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയല്ല, മറിച്ച് തളർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. മുൻപുണ്ടായിരുന്ന അത്രയും MLA പോലും ഇപ്പോഴില്ല എന്ന സ്ഥിതി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തളർന്നിരിക്കുന്ന ഒരു പാർട്ടിയെ തങ്ങളുടെ മുന്നണിയിലേക്ക് കൊണ്ടുവരേണ്ടതായ യാതൊരു കാര്യവുമില്ല എന്നുമാണ് ജി സുധാകരൻ പറഞ്ഞത്. സത്യമായി പറഞ്ഞപ്പോൾ കൃത്യമായി അദ്ദേഹം നിലപാടെടുക്കുന്നത് ഇപ്പോഴത്തെ സി പി എമ്മിൻ്റെ നിലപാടുകൾക്ക് ഘടകവിരുദ്ധമായ നിലപാടുകളുമായിട്ടാണ് ജി സുധാകരൻ വരുന്നത്. തൻ്റെ ഒരു വാർത്ത പോലും ദേശാഭിമാനി പത്രം കൊടുക്കുന്നില്ല എന്നും അദ്ദേഹം ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. അതായത് പ്രത്യേകിച്ചും എം ഡി വാസുദേവൻ നായരെക്കുറിച്ച് താൻ പറഞ്ഞ ചില പരാമർശങ്ങൾ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം കൊടുത്തിട്ടും തൻ്റെ സ്വന്തം പത്രമായ, അതായത് സി പി എമ്മിൻ്റെ മുഖപത്രമായ ദേശാഭിമാനി കൊടുത്തിട്ടില്ല എന്നും,
നേരറിയാൻ നേരത്തെ അറിയാനെന്ന് പറയുകയും വാർത്തകൾ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതിൽ എന്ത് ന്യായമാണ് സി പി എമ്മിന് പറയാനുള്ളത്, ദേശാഭിമാനിക്ക് പറയാനുള്ളത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതായത് ജി സുധാകരൻ്റെ ഇപ്പോഴത്തെ നിലപാട് കൃത്യമായി പറഞ്ഞാൽ സി പി എമ്മിനെതിരെ ശക്തമായി ആഞ്ഞടിക്കുക എന്നത് തന്നെയാണ് എന്ന് ഈ അഭിമുഖത്തിൽ കൃത്യമായും വ്യക്തമാകും. പിണറായി വിജയനെതിരെ വലിയ രീതിയിലുള്ള കടുത്ത പരാമർശങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും പറയാതെ പറഞ്ഞ ചില കാര്യങ്ങൾ അതിൽ വ്യക്തിബോധം ഉൾപ്പെടും. അതുപോലെ തന്നെ സി പി എമ്മിലെ പ്രമുഖ നേതാക്കളായ പി രാജീവിനെക്കുറിച്ചും എ സി മൊയ്തീനെക്കുറിച്ചും അതുപോലെ തന്നെ പി ജയരാജനെക്കുറിച്ചും സജി ചെറിയാനെക്കുറിച്ചും ഒക്കെ കൃത്യമായ രീതിയിൽ ശക്തമായ രീതിയിൽ തന്നെ അദ്ദേഹം പ്രതികരിച്ചിട്ടുമുണ്ട്. കെ കെ ശൈലജ ടീച്ചറെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് അദ്ദേഹം ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിച്ചിരുന്നു. അപ്പോൾ ജി സുധാകരൻ്റെ മനസ്സിലിരിപ്പ് സി പി എമ്മിനെ കടന്നാക്രമിക്കുക എന്നത് തന്നെയാണ്. സി പി എമ്മിൽ നിന്നുകൊണ്ട് തന്നെ സി പി എമ്മിലെ പുഴുക്കുത്തിനെ എടുത്തു കാണിക്കുക, തുറന്നു കാണിക്കുക എന്ന ശക്തമായ ന്യായത്തിലൂടെയാണെങ്കിൽ വാദത്തിലൂടെയാണ് ജി സുധാകരൻ പോകുന്നത്. അകത്ത് നിന്നുകൊണ്ട് തന്നെ അകത്തെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക, അവർക്കെതിരെ തെറ്റ് ചെയ്യുന്നവർക്കെതിരെ അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടമല്ലാത്തവർ ർക്കെതിരെ ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുക എന്നത് തന്നെയാണ് ജി സുധാകരൻ്റെ മനസ്സിലിരിപ്പ് എന്ന് ഈ ഒരൊറ്റ അഭിമുഖത്തോടു കൂടി തന്നെ വ്യക്തമാവുകയാണ്.